എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഗണിത വർക്ക്ഷീറ്റിലേക്ക് സ്വാഗതം. നമ്മുടെ പാഠം ആയിരങ്ങൾ ചേരുമ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനക്കണക്കായി എങ്ങനെ ക്രിയകൾ ചെയ്യാമെന്നുള്ളത് മനസ്സിലാക്കി. നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം നോക്കാം. ഒരു സുന്ദരിയായ രാജകുമാരിയെ രാക്ഷസൻ തട്ടിക്കൊണ്ടുപോയി മാന്ത്രിക കോട്ടയിൽ അടച്ചു. രാജകുമാരിയെ രക്ഷിക്കാൻ സഹോദരനായ യുവരാജാവ് കോട്ടയുടെ വാതിൽക്കിലെത്തി. കോട്ടയുടെ വാതിലിന് 6 പൂട്ടുകളാണുണ്ടായിരുന്നത്. പൂട്ടിന് മുകളിൽ എഴുതിയ സംഖ്യയുടെ തുക വേഗത്തിൽ കണ്ടെത്തിയാൽ മാത്രമേ പൂട്ടുകൾ തുറക്കുകയുള്ളൂ. സംഖ്യകളുടെ തുക മനക്കണക്കായി കണ്ടെത്തി യുവരാജിനെ സഹായിക്കൂ. കൂട്ടുകാരെ, ഇവിടെ 6 പൂട്ടുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ പൂട്ടായിട്ട് നോക്കാം. ആദ്യത്തെ പൂട്ട് നോക്കൂ. ഏത് സംഖ്യയാണ്? 500. 500 രൂപ കൂട്ടണം. 500 എത്രയാണ്? 1000. ഇനി രണ്ടാമത്തെ പൂട്ട് നോക്കാം. 1500ഉം 1500ഉം. കൂട്ടുകാരെ, 2000 ചേരുമ്പോൾ 2000 ആകും. ഇനിയുള്ളത് 2 500കളാണ്. 500ഉം 1000ഉമാണ്. നേരത്തെ കിട്ടിയ 2000ത്തിനോട് ഈ 1000 കൂട്ടുമ്പോൾ 3000. ഇനി അടുത്ത പൂട്ട് നോക്കാം. 2500ഉം 2500ഉം. ഇവിടെ 2000 ഉണ്ട്. 2000 കൂട്ടുമ്പോൾ 4000. ഇനിയുള്ളത് 500 ആണ്. 2500 ഉണ്ട്. 500ഉം 500ഉം 1000. 4000 കൂട്ടണം 1000. 5000. ഇനി നമുക്ക് അടുത്ത പൂട്ട് നോക്കാം. 3500 കൂട്ടണം 3500. ഇവിടെ 2000 ഉണ്ട്. 2000 കൂട്ടുമ്പോൾ 6000. ഇനിയുള്ളത് 2500 ആണ്. 2500 കൂട്ടുമ്പോൾ 1000. 6000ഉം 1000ഉം കൂടുമ്പോൾ 7000. അടുത്ത പൂട്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ. 1250ഉം 1250ഉമാണ് തന്നിട്ടുള്ളത്. ഇവിടെ 2000 ഉണ്ടല്ലോ. 2000 കൂട്ടിയാൽ 2000. ഇനിയുള്ളത് 2250 ആണ്. 250 എന്ന് പറഞ്ഞാൽ എന്താണ്? 25 10കളാണ് അല്ലേ. 2 25 10കൾ ചേർന്നാൽ എത്രയാണ്? 25ഉം 25ഉം 50. അതായത് 50 10കൾ. 50 10കൾ എന്നാൽ 500 ആണ്. 2000ത്തോട് 500 കൂട്ടുമ്പോൾ 2500. അടുത്തത് 1450 കൂട്ടണം. 1450. 1000ഉം 1000ഉം കൂട്ടുമ്പോൾ നമുക്കറിയാം 2000 ആണ്. 450ഉം 450ഉം കൂട്ടുമ്പോൾ 900. ആൻസറായിട്ട് വരുന്നത് 2900 ആണ്. നിങ്ങൾ ഈ 6 പൂട്ടുകളും നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരച്ച് ഇതുപോലെ ചെയ്യാട്ടോ. നിങ്ങൾ ആദ്യം മനക്കണക്കായിട്ടൊന്ന് ചെയ്ത് നോക്കുക. 500 എത്രയാണ്? 1500ഉം 1500 എത്രയാണ്? ഇതൊക്കെ നിങ്ങൾ മനക്കണക്കായിട്ട് മനസ്സിൽ ചെയ്ത് നോക്കുക കേട്ടോ. പെട്ടെന്ന് ഉത്തരം കണ്ടെത്തുകയും വേണം. ഇനി പ്രവർത്തനം 2 ആണ്. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളുടെ തുക മനക്കണക്കായി കണ്ടെത്തും. ആദ്യം കൊടുത്തിട്ടുള്ളത് 1410ഉം 4520ഉമാണ്. കൂട്ടുകാരി, ഈ 2 സംഖ്യ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5930 എന്നാണ്. ഓക്കെ, നിങ്ങളിത് മരക്കണക്കായി ചെയ്യുക. ആദ്യം 1000ഉം പിന്നെ ഇവിടെയുള്ള 4000ഉം കൂട്ടുക. അപ്പോൾ 5000. ഇനിയുള്ളത് 410ഉം 520ഉമാണ്. 410 കൂട്ടണം 520, 930 ആണ്. 5000 കൂട്ടണം 930, 5930. കൂട്ടുകാരി, ചിലപ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവുന്നില്ലായിരിക്കും. അപ്പം നിങ്ങളെന്ത് ചെയ്യണം? എഴുതി മനസ്സിലാക്കിയെടുക്കുക. അടുത്തതായി 3240ഉം 2410ഉം. ഇവ രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് 5650 എന്ന ആൻസർ കിട്ടും. 5420ഉം 4210ഉം എത്രയാണ് കൂട്ടിയാൽ കിട്ടുന്നത്? 9630. 2130 കൂട്ടണം 5430. ഉത്തരം 7560. 5260 കൂട്ടണം 3230. ഉത്തരം 8490. 5320 കൂട്ടണം 4530. 9850. 1550 കൂട്ടണം 5330. 6680. 4550 കൂട്ടണം 3210. 7760 ആണ് ഉത്തരം. 5410 കൂട്ടണം 1520. ഇതിൻ്റെ ഉത്തരം 6930. 3540 കൂട്ടണം 2450. 5990. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് മനക്കണക്കായി ചെയ്യേണ്ടതാണ്. എന്നാലും നിങ്ങളിത് ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് മനക്കണക്കായി ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കൂട്ടോ. ഇന്ന് ഓൺലൈൻ ക്ലാസ്സിൽ സംഖ്യാചക്രം ഉപയോഗിച്ച് കളിക്കാൻ നിങ്ങൾ പഠിച്ചല്ലോ. ചിത്രത്തിൽ കാണുന്നതുപോലെ സംഖ്യാചക്രം നിർമ്മിക്കൂ, വീട്ടുകാരോടൊപ്പം കളിക്കൂ. കൂട്ടുകാരെ, ഇതാണ് സംഖ്യാചക്രം. ഇവിടെ ആദ്യത്തെ ആ വെള്ള ലൈന് കാണിക്കുന്നത് ആയിരങ്ങളുടെ സ്ഥാനമാണ്. പിന്നെ കാണുന്ന പിങ്ക് കാണിക്കുന്നത്
നൂറിൻ്റെ സ്ഥാനമാണ്, പിന്നെ കാണുന്നത് പത്തിൻ്റെ സ്ഥാനവും, പിന്നെ അവസാനം ഒന്നുകളുടെ സ്ഥാനവുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കറക്കുമ്പോൾ നിങ്ങൾക്കൊരു നമ്പർ കിട്ടും. ആ നമ്പർ നിങ്ങൾ കൂട്ടി നോക്കണം. രണ്ട് വട്ടം കറക്കുക, അപ്പോൾ രണ്ട് നമ്പർ കിട്ടും. അപ്പോൾ അത് തമ്മിൽ കൂട്ടി നോക്കുക. അതാണ് ഗെയിം. എല്ലാവരും ഈ ഗെയിമൊക്കെ ചെയ്ത് നോക്കുക, ഈ നമ്പേഴ്സൊക്കെ കൂട്ടി നോക്കുക, പ്രവർത്തനങ്ങളൊക്കെ ടീച്ചറിന് അയച്ചു കൊടുക്കുക. താങ്ക് യു.